നാട്ടു വർത്തമാനത്തിലേക്ക് വിശദമായി. തൃശൂർ പുതുക്കാട് ഗുഡ്സ് ട്രെയിൻ പാളം തെറ്റി. എഞ്ചിനും 4 ബോഗികളുമാണ് പാളം തെറ്റിയത്. ഇതേ തുടർന്ന് തൃശൂർ എറണാകുളം റൂട്ടിൽ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. പിന്നീട് ഒരു ലൈനിലൂടെയുള്ള ഗതാഗതം പുനഃസ്ഥാപിച്ചു. 4 ട്രെയിൻ സർവീസുകൾ പൂർണ്ണമായും വിവിധ ട്രെയിനുകൾ ഭാഗികമായും റദ്ദാക്കിയിട്ടുണ്ട്. ബിപിസിഎൽ ഇരുമ്പനം പ്ലാന്റിലേക്ക് ഇന്ധനം നിറയ്ക്കാൻ പോവുകയായിരുന്ന ചരക്ക് ട്രെയിനാണ് ഉച്ചയ്ക്ക് ശേഷം 2:30 പാളം തെറ്റിയത്. പുതുക്കാട് ക്യാബിൻ ഗേറ്റിനും കുറുമാലിപ്പുഴയ്ക്കുമിടയിലാണ് അപകടം. എഞ്ചിനും 4 ബോഗികളും പാളത്തിൽ നിന്ന് തെന്നിമാറിയ നിലയിലാണ്. 2-ാമത്തെ പാതയിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ട്രെയിൻ വേഗത കുറച്ചോടിയതുകൊണ്ടാണ് വലിയ ദുരന്തം ഒഴിവായത് എന്ന് റെയിൽവേ അധികൃതർ പറഞ്ഞു. അപകടത്തെ തുടർന്ന് എറണാകുളം തൃശൂർ പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. പിന്നീട് ഒരു ലൈനിലൂടെയുള്ള ഗതാഗതം പുനഃസ്ഥാപിച്ചു. 4 ട്രെയിനുകൾ റദ്ദാക്കി. വേണാട് എക്സ്പ്രസ്, എറണാകുളം ഷൊർണൂർ, എറണാകുളം ഗുരുവായൂർ അൺറിസർവ്ഡ് എക്സ്പ്രസ്, പാലക്കാട് തിരുനെൽവേലി എക്സ്പ്രസ് എന്നിവയാണ് റദ്ദാക്കിയത്. വിവിധ ട്രെയിൻ സർവീസുകൾ ഭാഗികമായി റദ്ദാക്കിയതിന് പുറമെ ചില ട്രെയിനുകൾ വൈകി ഓടുന്നുമുണ്ട്. ട്രെയിൻ ഗതാഗതം പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ന്യൂസ് 18 തൃശൂർ. തിരുവനന്തപുരം അമ്പലമുക്കിലെ ചെടി വിൽപ്പന കേന്ദ്രത്തിലെ ജീവനക്കാരി വിനീതയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി രാജേന്ദ്രൻ കൊടും കുറ്റവാളിയെന്ന് പോലീസ്. പ്രതി രാജേഷ് എന്ന രാജേന്ദ്രൻ 2014 തമിഴ്നാട്ടിൽ കസ്റ്റംസ് ഓഫീസറെയും ഭാര്യയെയും കൊലപ്പെടുത്തിയ കേസിലും പ്രതിയാണ്. ആ കേസിലെ വിചാരണ തുടങ്ങുന്നതിന് മുൻപ് ഇയാൾ കേരളത്തിലേക്ക് കടക്കുകയായിരുന്നു. പേരൂർക്കടയിലെ ഹോട്ടൽ ജീവനക്കാരനായ രാജേന്ദ്രൻ ലോക്ഡൌൺ ദിനമായ ഞായറാഴ്ച മോഷണം നടത്തണമെന്ന ഉദ്ദേശത്തോടെയാണ് അമ്പലമുക്ക് ഭാഗത്തെത്തുന്നത്. മാല പൊട്ടിക്കുന്നതിനായി ഒരു സ്ത്രീയെ പിന്തുടർന്നെങ്കിലും സാധിച്ചില്ല. അപ്പോഴാണ് ചെടിവിൽപ്പന കേന്ദ്രത്തിലെ വിനീത ശ്രദ്ധയിൽപ്പെടുന്നത്. 3 തവണ കടയുടെ മുന്നിലൂടെ നടന്ന് പരിസരം മനസ്സിലാക്കിയ ശേഷം കടയ്ക്കുള്ളിലേക്ക് കയറി ചെടിച്ചട്ടി വേണമെന്നാവശ്യപ്പെട്ടു. രാജേന്ദ്രന്റെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയതിനെ തുടർന്ന് വിനീത ബഹളം വയ്ക്കാൻ ശ്രമിച്ചു. ഈ സമയം രാജേന്ദ്രൻ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് വിനീതയുടെ കഴുത്തിൽ കുത്തി. യുവതിയുടെ മരണം ഉറപ്പാക്കിയ ശേഷമാണ് കഴുത്തിലുണ്ടായിരുന്ന മാല പൊട്ടിച്ചത്. തമിഴ്നാട്ടിൽ 2014 കസ്റ്റംസ് ഉദ്യോഗസ്ഥനെയും ഭാര്യയെയും കൊലപ്പെടുത്തിയ കേസിൽ ഇയാൾ പ്രതിയാണ്. 2014 ഇവൻ തമിഴ്നാട്ടിലെ ഒരു മർഡർ കേസിൽ പ്രതിയായിട്ടും അവിടെ റൌഡി ഹിസ്റ്ററി ഷീറ്റും മറ്റു കാര്യങ്ങൾ ഉള്ളതായിട്ടാണ് മനസ്സിലാവുന്നത്. കൊലപാതകം കഴിഞ്ഞ് താൻ എവിടേക്കാണ് പോയതെന്ന് മനസ്സിലാകാതിരിക്കാൻ ഉള്ളൂർ, മുട്ടട തുടങ്ങിയ സ്ഥലങ്ങളിൽ പോയതിനു ശേഷമാണ് പേരൂർക്കടയിലെ ഹോട്ടലിലേക്ക് തിരികെ എത്തുന്നത്. തിങ്കളാഴ്ച തമിഴ്നാട്ടിലേക്ക് പോയ രാജേന്ദ്രൻ ചൊവ്വാഴ്ച തിരികെ എത്തി. ഇതിനിടെ കൊലപാതകത്തിനിടെ ഉണ്ടായ മുറിവിന് പേരൂർക്കട സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടി. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ലഭിച്ചത്. ന്യൂസ് 18 തിരുവനന്തപുരം. വിലയിടിവും വിളനാശവും മൂലം വയനാട്ടിൽ കർഷകർ വീണ്ടും ജപ്തി ഭീഷണിയിൽ. പുൽപ്പള്ളി മുള്ളൻകൊല്ലി പഞ്ചായത്തുകളിൽ 1000-ൽ അധികം കർഷകരുടെ വായ്പാ കുടിശ്ശിക തിരികെ പിടിക്കാൻ ബാങ്കുകൾ നടപടി തുടങ്ങി. വയനാട്ടിലെ പ്രധാന കുടിയേറ്റ മേഖലയായ പുൽപ്പള്ളി മുള്ളൻകുല്ലി പൂതാടി പഞ്ചായത്തുകളിലെ 1000-ൽ അധികം കർഷകരാണ് ജപ്തി ഭീഷണിയിലായിട്ടുള്ളത്. ബാങ്കുകൾ വായ്പ തിരിച്ചുപിടിക്കാൻ നടപടി തുടങ്ങിയതോടെയാണ് കർഷകർ കടുത്ത പ്രതിസന്ധിയിലായത്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ 200-ഓളം കർഷകർക്കാണ് നോട്ടീസ് ലഭിച്ചത്. ഇഞ്ചി കൃഷിയായിരുന്നു ഒരു വലിയ വരുമാനമെന്ന് പ്രതീക്ഷയിൽ കൃഷി ചെയ്തത്. അത് ഈ കോവിഡിന്റെ പ്രതിസന്ധിയിൽ മാർക്കറ്റ് ഇല്ലാതായി, എടുക്കാൻ ആളില്ലാതായി, അത് കൃഷിയിടങ്ങൾ തന്നെ നശിച്ചുകൊണ്ടിരിക്കുകയായി ഇപ്പോൾ. അതുകൊണ്ട് ഒരു കാരണവശാലും എനിക്കിപ്പോൾ മുന്നോട്ട് ജീവിക്കാൻ മേലാത്തൊരവസ്ഥയെത്തി. അപ്പോൾ ഈ സമയത്താണ് ബാങ്കിൽ നിന്നും പോലീസ് ഉദ്യോഗസ്ഥരും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും കൂടെ വന്ന് എൻ്റെ ഭൂമി കൈവശപ്പെടുത്തിയതായിട്ട് എന്നെ അറിയിച്ചിട്ട് പോവുകയാണ് ചെയ്തത്. കാലാവസ്ഥാ വ്യതിയാനവും വിലത്തകർച്ചയും വിളനാശവും കോവിഡ് പ്രതിസന്ധിയും കാർഷിക മേഖലയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഭൂരിഭാഗം കർഷകരും ബാങ്കിൽ നിന്ന് വായ്പ എടുത്താണ് കൃഷി ചെയ്തു വരുന്നത്. പ്രതീക്ഷിച്ച വിളവ് ലഭിക്കാതെ വന്നതോടെ വായ്പാ തിരിച്ചടവ് മുടങ്ങിയതോടെയാണ് ബാങ്കുകൾ നിയമ നടപടിക്കൊരുങ്ങുന്നത്. ഈ രീതിയിൽ കർഷകർ കുടുങ്ങി നിൽക്കുന്ന, അതായത് വളരെ 90-കളിൽ സംഭവിച്ച വലിയൊരു ആത്മഹത്യയുടെ വക്കിലേക്കാണ് ഇന്ന് കർഷകർ ഈ പറയുന്ന പഞ്ചായത്തുകളിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും ഇപ്പോൾ പെട്ടെന്ന് കർഷകർ മുമ്പിൽ ഒരു ജപ്തി നടപടിയായിട്ട് ബാങ്കുകൾ വന്നാൽ നമുക്ക് വലിയൊരു ദുഃഖത്തിന് ഇടയാകേണ്ട സാഹചര്യങ്ങളുണ്ടാവും. കർഷകരെ ആത്മഹത്യാ മുനമ്പിൽ നിന്ന് രക്ഷിക്കാനാവശ്യമായ നടപടികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും ബാങ്കുകളുടെയും ഭാഗത്തുനിന്ന് അടിയന്തരമായി ഉണ്ടാകണമെന്നാണ് ആവശ്യം. രതീഷ് വാസ്തേവൻ, ന്യൂസ് 18 വയനാട്. ചിന്നക്കനാലിലെ ആദിവാസി ഭൂമി ഏറ്റെടുക്കാൻ വനംവകുപ്പ് നീക്കം നടത്തിയതിനെതിരെ ആദിവാസി സംഘടനകളും രംഗത്ത്. ആദിവാസികൾക്ക് വിതരണം ചെയ്തതും വിതരണത്തിനായി മാറ്റിയിട്ടിരിക്കുന്നതുമായ ഭൂമി വേലികെട്ടി തിരിച്ച് സംരക്ഷിക്കുന്നതിന് നടപടി ആവശ്യപ്പെട്ട് പട്ടികവർഗ ഏകോപന സമിതിയാണ് രംഗത്തെത്തിയത്. അതേസമയം ആരും ഒഴിഞ്ഞുപോകാൻ തയ്യാറല്ലെന്ന് ആദിവാസി കുടുംബങ്ങൾ ഒന്നടങ്കം ഊരുകൂട്ടത്തിൽ വ്യക്തമാക്കി. ആദിവാസി പുനരധിവാസ പദ്ധതിക്കായി 1490 ഏക്കർ ഭൂമിയാണ് AK ആന്റണി സർക്കാർ മാറ്റിവെച്ചത്.
ഇതിൽ 668 ഏക്കർ ഭൂമിയാണ് വിതരണം ചെയ്തത്. ബാക്കിയുള്ള 822 ഏക്കർ HNL കമ്പനിക്ക് പാട്ടത്തിന് നൽകിയിരിക്കുകയായിരുന്നു. ആദിവാസികളെ കുടിയൊഴിപ്പിക്കാൻ നീക്കം നടത്തിയതിനൊപ്പം നിലവിൽ പാട്ടക്കാലാവധി അവസാനിച്ച 822 ഏക്കർ ഭൂമി വനം വകുപ്പ് ഏറ്റെടുക്കുന്നതിന് നടപടി ആരംഭിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ആദിവാസികൾക്ക് വേണ്ടി മാറ്റിയിട്ടിരിക്കുന്ന ഭൂമി പൂർണ്ണമായും സംരക്ഷിക്കുന്നതിന് നടപടി ആവശ്യപ്പെട്ട് പട്ടികവർഗ ഏകോപന സമിതി രംഗത്തെത്തിയത്. വിതരണം ചെയ്ത 658 ഏക്കർ ഭൂമി പോലും ഇപ്പോൾ തിരിച്ചെടുക്കുകയും ആ ഭൂമി പട്ടയം നൽകി അവിടെ പുനരുദ്ധരിച്ച ആദിവാസികളെ അവിടുന്ന് വീണ്ടും അടിച്ചിറക്കുന്ന നിലപാടോടെ എടുത്തുകൊണ്ട് തന്നെയാണ് വനം വകുപ്പും പട്ടികവർഗ വികസന വകുപ്പും അതോടൊത്തു ചേർന്ന് പ്രവർത്തിക്കുന്ന റവന്യൂ വകുപ്പും അത് ചെയ്യുന്നതെന്നാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ അത് അറിയാൻ കഴിയുന്നത്. ആദിവാസി ഭൂമി ഏറ്റെടുക്കാൻ വനം വകുപ്പിന് അധികാരമില്ലെന്നും ഇത് അനുവദിക്കില്ലെന്നും ഇവർ വ്യക്തമാക്കി. വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ജില്ലാ കളക്ടർ ഷീബ ജോർജ് പറഞ്ഞു. റിപ്പോർട്ട് നമ്മൾ തഹസിൽദാറോടും TDO അടിമാലിയോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ് അവിടെ നിന്ന് 309 കോളനിയിൽ അങ്ങനെ ഒരു 301 കോളനിയിൽ അങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്നതായിട്ട് മാധ്യമങ്ങളിലൂടെ ഞാൻ അറിഞ്ഞു. അതിൻ്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. പ്രശ്നത്തിൽ ട്രൈബൽ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് അധികൃതരുടെ നേതൃത്വത്തിൽ 301 കോളനിയിൽ ഊരുകൂട്ടം വിളിച്ചു ചേർത്തു. ഒഴിഞ്ഞു പോകാൻ തയ്യാറല്ലെന്ന് ആദിവാസി കുടുംബങ്ങൾ പറഞ്ഞു. അതേസമയം കുടുംബങ്ങളെ ഒഴിപ്പിക്കാൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന് മന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചു. ന്യൂസ് 18 ഇടുക്കി. പട്ടാമ്പി നഗരത്തിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് പതിവാകുന്നു. നഗരത്തിൽ തിരക്കേറിയ മേലെ പട്ടാമ്പിയിലാണ് സ്ഥിരം പൈപ്പ് പൊട്ടുന്നത്. വെള്ളം ഒഴുകി റോഡ് തകരുന്നത് വാഹനയാത്രക്കാർക്കും ദുരിതം സൃഷ്ടിക്കുന്നുണ്ട്. പട്ടാമ്പി കോടതിക്ക് മുൻവശത്തായാണ് നഗരസഭയുടെ കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത്. ഒരു മാസത്തിലേറെയായി പൈപ്പ് പൊട്ടിയിട്ട് ഈ ഭാഗത്ത് കുടിവെള്ള പൈപ്പ് പൊട്ടൽ പതിവാണ്. ഇപ്പോൾ പൈപ്പ് പൊട്ടിയതിന് സമീപത്ത് മൂന്നിടങ്ങളിൽ മാസങ്ങൾക്ക് മുൻപ് പൈപ്പ് പൊട്ടി റോഡ് തകർന്ന അവസ്ഥയുണ്ടായിരുന്നു. സമാനമായ രീതിയാണ് ഇവിടെയും. മുഴുവൻ സമയം വെള്ളം പാഴാവുകയാണ്. വെള്ളം കെട്ടിനിൽക്കുന്ന ഭാഗത്തെ റോഡ് ഏത് നിമിഷവും തകരുന്ന സ്ഥിതിയിലാണ്. വലിയ വാഹനങ്ങൾ പോകുന്നതിനാൽ റോഡ് താഴ്ന്നിട്ടുമുണ്ട്. ജനപ്രതിനിധികളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഈ ദുരവസ്ഥ കാണുന്നുണ്ടെങ്കിലും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം. 2 മാസത്തോളമായി നമ്മുടെ കുടിവെള്ളം റോഡിലൂടെ പൊട്ടി ചാളിയിലേക്ക് ഒഴുകുകയാണ്. എന്നാൽ നമ്മുടെ പട്ടാമ്പി മുനിസിപ്പാലിറ്റിയുടെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ അധികാരികളും ചെയർമാനും വൈസ് ചെയർമാനും അടക്കമുള്ള ആളുകൾ ഒരു ദിവസത്തിൽ ഒരു 3-4 പ്രാവശ്യം ഇതുമായി ഈ വഴിയിലൂടെ കടന്നു പോകുന്ന ആളുകളാണ്. എന്നാൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നോ അതുപോലെ പട്ടാമ്പി മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്നോ ഇത് നേരാക്കാനുള്ള 2 മാസത്തോളമായിട്ടും ഇത് നേരാക്കാനുള്ള ഒരു ശ്രമവും കാണാനില്ല. പൈപ്പ് പൊട്ടി വെള്ളം കെട്ടി നിൽക്കുന്നത് കാൽനട യാത്രക്കാർക്കും സമീപത്തെ ഓട്ടോ സ്റ്റാൻഡിലെ തൊഴിലാളികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ന്യൂസ് 18 പട്ടാമ്പി. സംസ്ഥാനത്ത് ഉത്സവങ്ങളിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം കൂട്ടി. പരമാവധി 1500 പേർക്കാണ് അനുമതി. ആറ്റുകാൽ പൊങ്കാല, മാരാമൺ കൺവെൻഷൻ, ആലുവ ശിവരാത്രി അടക്കം ഉള്ള പരിപാടികൾക്ക് ഇളവ് ലഭിക്കും. വി അരുൺ ചേരുന്നു. അരുൺ, വിശദാംശങ്ങൾ. കൂടുതൽ ഇളവുകൾ സംസ്ഥാനത്ത് നിലനിൽക്കുകയാണ്. കോവിഡ് വ്യാപനം കുറഞ്ഞ സാഹചര്യത്തിലാണ് ഇത്തരം ഇളവുകളിലേക്ക് സർക്കാർ കടക്കുന്നത്. പ്രത്യേകിച്ച് മാരാമൺ കൺവെൻഷനും ആറ്റുകാൽ പൊങ്കാലയും പോലുള്ള മതപരമായ ചടങ്ങുകൾക്കാണ് ഇളവുകൾ നൽകാൻ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. ആലുവ ശിവരാത്രി, മാരാമൺ കൺവെൻഷൻ, ആറ്റുകാൽ പൊങ്കാല ഉൾപ്പെടെയുള്ള മതപരമായ ഉത്സവങ്ങൾക്കും 25 ചതുർശടിയിൽ ഒരാളെന്ന നിലയിൽ പരമാവധി 1500 പേരെ പങ്കെടുപ്പിക്കാവുന്നതാണെന്ന ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ഓരോ ഉത്സവത്തിനും പൊതുസ്ഥലത്തിന്റെ വിസ്തീർണം അനുസരിച്ച് 25 ചതുർശടിയിൽ ഒരാൾ എന്ന നിലയ്ക്ക് ജില്ലാ കളക്ടർമാർക്ക് ആളാണ് നിശ്ചയിക്കാം. ഇതാണ് പ്രധാനമായും പറയുന്നത്. ആറ്റുകാൽ പൊങ്കാല ഉത്സവത്തിന് മുൻവശത്തെ പോലെ വീടുകളിൽ മാത്രമായി പൊങ്കാല പരിമിതപ്പെടുത്തണമെന്നും നിർദ്ദേശമുണ്ട്. റോഡുകളിൽ പൊങ്കാല അനുവദിക്കില്ല. 72 മണിക്കൂറിനടുത്ത് RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ 3 മാസത്തിനുള്ളിൽ കോവിഡ് പോസിറ്റീവായ രേഖ കയ്യിലുള്ള 18 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ പൊങ്കാലയ്ക്ക് പ്രവേശനം അനുവദിക്കൂ. രോഗലക്ഷണമില്ലാത്ത 18 വയസ്സുകാരുടെ കുട്ടികൾക്കും കുടുംബാംഗങ്ങൾക്കൊപ്പം പങ്കെടുക്കാമെന്ന് ഉത്തരവിൽ വ്യക്തമാക്കുന്നു. പങ്കെടുക്കുന്ന എല്ലാവരും മുഴുവൻ സമയവും മാസ്ക് ഉപയോഗിക്കണം എന്നും ഉറപ്പുവരുത്തണം. പന്തലിൽ ആഹാര സാധനങ്ങൾ വിതരണം ചെയ്യാൻ പാടില്ല തുടങ്ങിയ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കണം. CPMന്റെ സംസ്ഥാന സമ്മേളനം അടുത്ത മാസം നടക്കുന്നു. സമ്മേളനത്തിലും സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട ഇളവുണ്ടാകും. കണ്ണൂർ ടെമ്പിൾ വാർഡിൽ കേറിയൽ സർവേ കല്ല് ഇടുന്നതിനെതിരെ പ്രതിഷേധം. പ്രവൃത്തി തടയാൻ ശ്രമിച്ചതിന് കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP രാജേഷിനെ കസ്റ്റഡിയിലെടുത്തു. പ്രതിഷേധക്കാരെ പോലീസ് പ്രദേശത്തു നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കി. തുടർന്നാണ് കല്ലിടൽ നടപടികൾ പുരോഗമിച്ചത്. ജീവിത പ്രതിസന്ധികൾക്കിടയിലും മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ വിജയം നേടിയ
രൂപയുടെ നേട്ടത്തിന് തിളക്കമേറെയാണ്. പരിമിതമായ ജീവിത സാഹചര്യത്തിലും ഡോക്ടറാകണമെന്നുള്ള ആഗ്രഹത്തിൽ ഓൺലൈനായി പഠിച്ചാണ് പത്തനംതിട്ട പൂങ്കാവ് സ്വദേശി രൂപ വിജയം നേടിയത്. കൂലിപ്പണിക്കാരായ മാതാപിതാക്കളുടെ തുച്ഛമായ വരുമാനവും ജീവിത സാഹചര്യങ്ങളും കണ്ടാണ് രൂപ വളർന്നതും പഠിച്ചതുമെല്ലാം. എന്നാൽ പഠിച്ച് ഡോക്ടറാകണമെന്നുള്ള ആഗ്രഹമായിരുന്നു മനസ്സിൽ. കുടുംബത്തിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ആഗ്രഹം മനസ്സിലൊതുക്കിയെങ്കിലും പിന്നീട് ശ്രമം തുടങ്ങി. പരിശീലനത്തിനുള്ള പണം ഇല്ലാത്തതായിരുന്നു ആദ്യ പ്രതിസന്ധി. പിന്നീടാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഒരു കൂട്ടം ഡോക്ടർമാർ മെഡിക്കൽ പ്രവേശനത്തിനുള്ള എൻട്രൻസ് പരിശീലനം സൗജന്യമായി ഓൺലൈനിലൂടെ നൽകുന്ന വിവരം അറിഞ്ഞത്. തുടർന്നുള്ള പഠനമാണ് രൂപയ്ക്ക് വിജയം സമ്മാനിച്ചത്. ഓൺലൈൻ ക്ലാസ് വഴിയായിരുന്നു പഠനം. ഒരു 6 മാസത്തെ ക്ലാസ് മാത്രമേ ഉള്ളായിരുന്നു. ഞാൻ പഠിച്ചത് ഡോപ്പ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് വഴിയാണ്. കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരെല്ലാം കൂടെ ആയിരുന്നു ആ ക്ലാസ് എടുത്തിരുന്നത്. അപ്പം അത് വളരെ യൂസ്ഫുള്ളായി. എക്സാം ഫേസ് ചെയ്യുന്നതിനും എങ്ങനെ എഴുതണം എന്നുള്ളൊരു ഐഡിയ ഒക്കെ അവർ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. സോ അത് വളരെ എളുപ്പമായിരുന്നു. കോവിഡ് കാലത്തും മകളുടെ പ്രയത്നത്തിലും വിജയത്തിലും സന്തോഷത്തിലാണ് കുടുംബം. ഞങ്ങൾക്ക് പൊതുവെ വിദ്യാഭ്യാസം കുറവാണ്. അപ്പം ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കണമെന്നൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇങ്ങനെ ഞങ്ങൾ തുടങ്ങിയത്. മേപ്പാടി വിംസ് കോളേജിൽ രൂപയ്ക്ക് പ്രവേശനം ലഭിച്ചെങ്കിലും പഠനത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പ്രതിസന്ധിയായി ഇപ്പോഴും തുടരുകയാണ്. ന്യൂസ് 18 പത്തനംതിട്ട. കാർഷിക കേരളം. പച്ചക്കറി കൃഷിയിൽ മികച്ച നേട്ടവുമായി കാസർഗോഡ് ചന്ദേര മുച്ചിലോട്ട് ക്ഷേത്രം. ക്ഷേത്രം വനിതാ വേദിയുടെ നേതൃത്വത്തിൽ നടത്തിയ പച്ചക്കറി കൃഷിക്ക് മികച്ച വിളവാണ് ലഭിച്ചത്. ശീതകാല പച്ചക്കറി കൃഷിയിൽ മികച്ച നേട്ടം കൊയ്യുകയാണ് ചന്ദേര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം വനിതാ വേദി പ്രവർത്തകർ. പീലിക്കോട് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ സഹകരണത്തോടെ തരിശുനിലം കൃഷിയോഗ്യമാക്കിയാണ് വനിതാ വേദി പ്രവർത്തകർ കൃഷിയിറക്കിയത്. കോളിഫ്ലവർ, ക്യാബേജ്, പയർ, വെള്ളരി എന്നിവയാണ് കൃഷി ചെയ്തത്. മുച്ചിലോടിന് സ്വന്തമായിട്ട് മുച്ചിലോട് ദേവസ്വത്തിന് 3.5 ഏക്കർ സ്ഥലമുണ്ട്. ഒരുപാട് 100 തെങ്ങുണ്ട്. അതിന് പുറമെ പ്രധാന കൃഷികളൊന്നും ഇല്ല ഈ പറമ്പിൽ. അപ്പം ഒരുപാട് തരിശായി കിടക്കുന്നുണ്ട് ഭൂമി. അത് കണ്ടിട്ടൊരു ഭൂമി തരിശായി, ഇന്നത്തെ കാലത്ത് ഭൂമി തരിശായി കിടക്കുമ്പോൾ ഒരു വല്ലാതൊരു മനസ്സിനൊരു വിഷമമുണ്ട്. അതൊക്കെ മനസ്സിൽ കണ്ടിട്ടാണ് നമുക്ക് ഈ കൃഷി ഇത് ചെയ്യുക. പെരുങ്കളിയാട്ടത്തിന് മുന്നോടിയായി ക്ഷേത്രത്തിന്റെ അധീനതയിലുള്ള സ്ഥലത്ത് കൂടുതൽ വിപുലമായ രീതിയിൽ പച്ചക്കറി കൃഷി ചെയ്യാനും ആലോചനയുണ്ട്. വാർഡ് മെമ്പർ വി സി ചന്ദ്രമതി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം അന്തിത്തിരിയൻ ദാമോദരൻ ഏറ്റുവാങ്ങി. ക്ഷേത്രം കമ്മിറ്റി വൈസ് പ്രസിഡന്റ് എ വി നാരായണൻ, കൃഷി അസിസ്റ്റന്റ് രാധാകൃഷ്ണൻ, വനിതാവേദി പ്രവർത്തകർ എന്നിവരും നേതൃത്വം നൽകി. ന്യൂസ് 18 പീലിക്കോട്. കവി ഡി വിനയചന്ദ്രന്റെ ഓർമ്മദിനത്തിൽ 207 കവികളുടെ പ്രണയ കവിതകളുടെ സമാഹാരം സമസ്ത കേരള കവിത പ്രകാശനം ചെയ്തു. മഹാകവികുമാരനാശാന്റെ നെടുങ്കണ്ടയിലെ ചമ്പകത്തറയിൽ വെച്ച് അഡ്വക്കേറ്റ് വി ജോയ് MLA സാഹിത്യ നിരൂപകൻ സുനിൽ സിക്ക് നൽകിയാണ് പ്രകാശനം ചെയ്തത്. കവി അൻസാർ വർണ്ണന എഡിറ്റ് ചെയ്ത് പ്രിന്റ് ബുക്സ് പ്രസിദ്ധീകരിച്ച സമാഹാരത്തിൽ പുതിയ തലമുറയിലെ 207 കവികളുടെ പ്രണയ കവിതകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മറ്റിടങ്ങളിൽ നിന്നെത്തുന്ന സ്ത്രീകൾക്ക് രാത്രികാലങ്ങളിൽ താമസിക്കാൻ സംവിധാനം ഒരുക്കിയിരിക്കുകയാണ് വടകര നഗരസഭ. മിക്ക നഗരസഭകളിലും ഷീ ലോഡ്ജ് സംവിധാനം ഒരുക്കിയെങ്കിലും കോവിഡ് കാലത്ത് താമസക്കാരില്ലാതായി. ഇതോടെ മാസവാടകയ്ക്ക് താൽക്കാലിക സംവിധാനം ഒരുക്കുകയാണ് വടകര നഗരസഭ. പട്ടണങ്ങളിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്തെത്തുന്ന സ്ത്രീകൾക്ക് രാത്രിയിൽ സുരക്ഷിതമായി താമസിക്കാനുള്ള ഇടമെന്ന നിലയിലാണ് ഷീ ലോഡ്ജുകൾ തുടങ്ങിയത്. എന്നാൽ കോവിഡ് കാല സാഹചര്യം കൂടിയായതോടെ മിക്കയിടത്തും ഷീ ലോഡ്ജുകൾ പ്രവർത്തിക്കുന്നില്ല. ഈ സാഹചര്യത്തിലാണ് വടകര നഗരസഭ 5 മുറികൾ മാസവാടക എന്ന നിലയിൽ നൽകുന്നത്. ഇതോടെ ലക്ഷക്കണക്കിന് രൂപ ചെലവിട്ട് നിർമ്മിച്ച സ്ഥാപനത്തിന് വരുമാനമായി തുടങ്ങും. ഇതിൽ ഒരേ സമയം 24 പേർക്ക് താമസിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഭക്ഷണം ഉൾപ്പെടെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. AC റൂമുണ്ട്, നോൺ AC ഉണ്ട്, ഡോർമെട്രി ഉണ്ട്. ഇത്ര സൗകര്യങ്ങളിൽ ആകെ 24 പേർക്ക് ഒരേ സമയം താമസിക്കാനുള്ള സൗകര്യത്തോടുകൂടെയാണ് നമ്മൾ ഷീ ലോഡ്ജ് പ്രവർത്തനം ആരംഭിക്കുന്നത്. 5 റൂം മാസവാടകയ്ക്ക് 5 പേർക്ക് സ്ഥിരതാമസത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഷീ ലോഡ്ജിൽ സുരക്ഷിതമായി എത്തിക്കാൻ വനിതാ ഓട്ടോ ഡ്രൈവർമാരുടെ സൗകര്യമുണ്ടാകും. വനിതാ സ്വയം സഹായ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച ഓട്ടോക്കാരുടെ നമ്പറും ആവശ്യക്കാർക്ക് കണ്ടെത്താം. ഒരേ സമയം 24 പേർക്ക് താമസിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. AC, നോൺ AC, ഡോർമെട്രി എന്നിവയും ഭക്ഷണ സൗകര്യവുമുണ്ട്. ഷീ ലോഡ്ജിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ KP ബിന്ദു നിർവഹിച്ചു. 70 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം. ന്യൂസ് 18 വടകര.
കണ്ടാൽ ആംബുലൻസ് ആണെങ്കിലും ഫയർഫോഴ്സ് വാഹനത്തിലെ സൗകര്യവുമായി ഓടിയെത്തുന്ന ഒരു റെസ്ക്യൂ ആംബുലൻസ് ഉണ്ട് കൊണ്ടോട്ടി മൊറയൂരിൽ. അലിവ സാംസ്കാരിക വേദിയുടേതാണ് ഈ ജീവൻ രക്ഷാ ആംബുലൻസ്. ഇതാണ് മൊറയൂരിലെ ജീവൻ രക്ഷാ ആംബുലൻസ്. അപകടത്തിൽപ്പെടുന്ന വാഹനങ്ങൾ വെട്ടിപ്പൊളിച്ചെടുക്കാനുള്ള കമ്പിപ്പാരകൾ, കിണറ്റിലേക്ക് ഇറങ്ങാനും ആളുകളെ രക്ഷിക്കാനുമുള്ള കയറുകൾ, തീയണയ്ക്കാനുള്ള സംവിധാനങ്ങൾ, മരത്തിൽ കയറാൻ സേഫ്റ്റി ബെൽറ്റ്, വെള്ളത്തിലിറങ്ങാനുള്ള ലൈഫ് ജാക്കറ്റുകൾ തുടങ്ങി ഒട്ടേറെ സംവിധാനങ്ങളുണ്ട് ഈ ആംബുലൻസിൽ. മരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള മഴു കത്തി തുടങ്ങിയവ വേറെയുമുണ്ട്. ഫഹദ് അരിമ്പ്ര, കെ എം സലീം മാസ്റ്റർ, സി ടി ജസ്സി, യൂസഫ് വാൻ തുടങ്ങിയവരാണ് ആംബുലൻസിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. നമ്മൾ ആംബുലൻസിൻ്റെ എല്ലാ പർപ്പസും അകത്തുണ്ട്. നമ്മൾ ഓക്സിജൻ സിലിണ്ടറും സ്പ്രേം ബോർഡും പിന്നെ മറ്റുള്ള എല്ലാ സൗകര്യവും ആംബുലൻസിൻ്റെ എല്ലാ സൗകര്യവും ഇതിൻ്റെ അകത്തുണ്ട്. അതിന് പുറമെയാണ് നമ്മൾ ഈ ബോക്സിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് സജ്ജീകരിച്ച് വെച്ച ഈ സംഭവം. കാരണം ഒരാൾ കെൻറ്റിലേക്ക് അകപ്പെട്ട് കഴിഞ്ഞാൽ ആംബുലൻസ് എത്തിയാൽ ആ ബോഡി മേലേക്ക് എത്തിയതിൻ്റെ ശേഷം കൊണ്ടുവരെ നടക്കുകയുള്ളൂ. പക്ഷേ മുകൾക്ക് എത്രേൻ്റെ മുൻപായിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് മുകളിലേക്ക് ഈ ബോഡി എത്തിക്കാനോ അല്ലെങ്കിൽ ഒരാളെ രക്ഷപ്പെടുത്താനോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അവിടെയൊക്കെ ഓരോ മിനിറ്റുകൾക്ക് വാല്യൂ ഉണ്ടാവും. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ആളെ പോകും മുകൾക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ എല്ലാ പർപ്പസും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, റെസ്ക്യൂ രീതിയിലുള്ള എല്ലാ സംഭവങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. മൊറയൂർ പഞ്ചായത്തിലും പരിസരങ്ങളിലുമായി 60-ലേറെ അംഗങ്ങളാണ് അലിവ് സാംസ്കാരിക വേദിക്കുള്ളത്. വിവിധ ചാലഞ്ചുകളിലൂടെയും സംഭാവനകളിലൂടെയും കണ്ടെത്തിയ തുക ഉപയോഗിച്ചാണ് ഈ ജീവൻ രക്ഷാ ആംബുലൻസിനെ നിരത്തിലിറക്കിയത്. ന്യൂസ് 18 മൊറയൂർ. മറ്റു വാർത്തകളുടെ വേളയ്ക്ക് ശേഷം നാട്ടുവർത്തമാനം തുടരുന്നു. കോട്ടയം കുറിച്ചി സ്വദേശിയായ യുവാവിനെ കപ്പലിൽ നിന്ന് കാണാതായി. കുറിച്ചി സ്വദേശി ജസ്റ്റിൻ കുരുവിളയാണ് ആഫ്രിക്കയിൽ നിന്നും അമേരിക്കയിലേക്ക് പോയ ചരക്ക് കപ്പലിൽ നിന്നും കാണാതായത്. ജസ്റ്റിനെ കണ്ടെത്താൻ വിദേശകാര്യ മന്ത്രാലയം അടിയന്തരമായി ഇടപെടണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. നാളെ വിളിക്കാം, ഞാൻ പോയി കഴിക്കട്ടെന്ന് പറഞ്ഞു. കഴിക്കാനൊക്കെ പോയത് ഞാൻ അറിഞ്ഞിട്ട് ഇത്ര പേരെ പെട്ടെന്ന് എൻ്റെ കൊച്ചിനോട് എനിക്ക് ഇങ്ങോട്ടൊക്കെ ഞാൻ സംസാരിച്ചേനെ, എനിക്കറിയത്തില്ല. ഒരു നാടാകെ കാത്തിരിക്കുകയാണ് ജസ്റ്റിനെ. ഏറ്റവും ഒടുവിൽ ശനിയാഴ്ചയാണ് ജസ്റ്റിൻ അമ്മയെ വിളിച്ച് സുഖാന്വേഷണം നടത്തിയത്. ജോലി ചെയ്യുന്ന കമ്പനിയാണ് ജസ്റ്റിനെ കാണാനില്ലെന്ന വിവരം ബന്ധുക്കളെ അറിയിച്ചത്. ശനിയാഴ്ച വൈകിട്ട് ഇവൻ വിളിച്ചാണ്, അമ്മയെ വിളിച്ച് സംസാരിച്ചതാണ്. അത് ഇന്നലെ രാവിലെ ജസ്റ്റിനെ വിളിച്ച് അവരുടെ ബോംബെ ഓഫീസിൽ നിന്ന് പറയുന്നത് ഇതുപോലെ ജസ്റ്റിൻ മിസ്സായെന്ന് അറിയിക്കുന്നു. അത് കഴിഞ്ഞ് അവർ ഒരു 12 മണിയായപ്പോഴത്തേക്കിന് ഒരു മെയിൽ ചെയ്തു ജസ്റ്റിന് മിസ്സായെന്ന് പറഞ്ഞുള്ള മെയിൽ തരുന്നു നമുക്ക് രേഖാമൂലം. അത് കഴിഞ്ഞ് 5 മണിയായപ്പോൾ അവർ എറണാകുളത്തെ ഓഫീസിൽ നിന്ന് ആള് വീട്ടിൽ വന്ന് പേപ്പർ തന്നു, ഇതുപോലെ മിസ്സായെന്നും പറഞ്ഞു. ചരക്ക് കപ്പലിൽ ആഫ്രിക്കയിൽ നിന്നും അമേരിക്കയിലേക്കുള്ള യാത്രയിലായിരുന്നു ജസ്റ്റിനും ഒപ്പമുള്ള ജീവനക്കാരും. കടലിൽ ഒരു ദിവസം തെരച്ചിൽ നടത്തിയെന്നാണ് കമ്പനി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. 6 വർഷം മുൻപാണ് സ്ട്രീം അറ്റ്ലാന്റിക് എന്ന കപ്പലിൽ ജസ്റ്റിൻ ജോലിക്ക് കയറിയത്. കേന്ദ്ര വിദേശകാര്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കുമടക്കം പരാതി നൽകി കാത്തിരിക്കുകയാണ് കുടുംബം. ന്യൂസ് 18 കോട്ടയം. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി കോതമംഗലം സെന്റ് അഗസ്റ്റിൻ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ കോതമംഗലത്ത് തെരുവ് നാടകം നടത്തി. ഹൈസ്കൂൾ വിഭാഗം കുട്ടികളാണ് ഉണർത്തുപാട്ട് എന്ന തെരുവ് നാടകം സംഘടിപ്പിച്ചത്. സ്കൂൾ അധികൃതരും ജനപ്രതിനിധികളും പങ്കെടുത്തു. മനുഷ്യനിൽ നിന്നും മനുഷ്യനിലേക്ക് പടർന്ന് പടർന്ന് ഞാൻ മുടിക്കും. എന്റെ കുലം മാത്രമേ ഇവിടെ പടരും, പക്ഷേ എന്റെ ലക്ഷ്യ പൂർത്തീകരണത്തിന് വിലങ്ങുതടികളായി നിൽക്കുന്ന ആളുകളുണ്ട്. ആരോഗ്യ പ്രവർത്തകർ, പോലീസുകാർ. കുപ്രസിദ്ധ മോഷ്ടാവ് കൊല്ലത്ത് പോലീസ് പിടിയിൽ. 1000 മോഷണം നടത്തിയ കോട്ടയം തിരുവാർപ്പ് സ്വദേശി അജയൻ എന്ന തിരുവാർപ്പ് അജയെയാണ് സിറ്റി പോലീസ് കമ്മീഷണറുടെ പ്രത്യേക ടീമായ ഡാൻസ് ഓഫ് സംഘം പിടികൂടിയത്. കഴിഞ്ഞ മാസം കൊല്ലം വെസ്റ്റ് ഗേൾസ് ഹൈസ്കൂളിൽ മോഷണം നടന്നു. സ്കൂളിലെ വാതിൽ തകർത്ത് ഓഫീസ് മുറിയിലെത്തിയ മോഷ്ടാവ് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പണം അപഹരിച്ചു. സ്കൂളിൽ സ്ഥാപിച്ചിരുന്ന CCTV ക്യാമറകളും നശിപ്പിച്ചു. കണ്ണിൽപ്പെടാതിരുന്ന ക്യാമറയിൽ മോഷണ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു. തുടർന്ന് പോലീസ് വ്യാപക പരിശോധന നടത്തി ജില്ലാ അതിർത്തിയിൽ തിരുവാർപ്പജി എന്നവനെ പിടികൂടിയത്. വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തിച്ച പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ മോഷണങ്ങൾ ഓരോന്നായി എണ്ണിപ്പറഞ്ഞു. ഞാൻ 4 വർഷമായി ജയിലിൽ നിന്ന് റിലീസായിട്ട്. ഈ 4 വർഷത്തിനിടയ്ക്ക് സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായിട്ട് ഏകദേശം 100 കേസുകൾ ഞാൻ കുറ്റം സംഭവിച്ചിട്ടുണ്ട്. കൊല്ലം സിറ്റി പരിധിയിൽ തന്നെ ഏകദേശം 20 കേസുകൾ
അയാൾ ചെയ്തതായിട്ട് കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. വെസ്റ്റ് കൊല്ലം വെസ്റ്റ് പോലീസ് സ്റ്റേഷന്, കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷന്, ഇരുവരം പോലീസ് സ്റ്റേഷന്, കരുനാഗപ്പള്ളി, ഓച്ചിറ എന്നീ സ്ഥലമാണ് കൊല്ലം സിറ്റി പരിധിയിലുള്ളത്. പിന്നെ മറ്റ് ജില്ലകളായിട്ടുള്ള പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം എന്നീ ജില്ലകളിലും തിയാൻ ഇത്തരത്തിലുള്ള മോഷണം നടത്തിയതായി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഏകദേശം 100 കേസുകൾ തിയാൻ ഈ പീരീഡിൽ, ഈ ജയിൽ റിലീസായ പീരീഡിൽ ചെയ്തിട്ടുള്ളതായി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. മോഷണങ്ങളുടെ എണ്ണം കേട്ട് പോലീസും ഞെട്ടി. മോഷണക്കേസുമായി ബന്ധപ്പെട്ട് തിരുവാർപ്പജി 20 ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. 1000 പരം മോഷണങ്ങളാണ് ഇയാൾ ആ കാലയളവിൽ നടത്തിയത്. 4 മുൻപ് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി. ഈ 4 കാലയളവിനുള്ളിൽ 100 പരം മോഷണങ്ങൾ നടത്തി. മോഷണത്തിനും പ്രത്യേക രീതികളാണ്. വീടുകൾ മോഷണത്തിനായി തിരഞ്ഞെടുക്കില്ല. വ്യാപാര സ്ഥാപനങ്ങളിലാണ് ഇയാൾ മോഷണം നടത്തിവന്നിരുന്നത്. എന്നാൽ കുറച്ചുകാലമായി സ്കൂളുകൾ കേന്ദ്രീകരിച്ചും കവർച്ചയുണ്ട്. എറണാകുളം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട എന്നീ ജില്ലകളിലെ നിരവധി വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം നടത്തി. കോടതിയിൽ ഹാജരാക്കിയ മോഷ്ടാവിനെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18, കൊല്ലം. ചന്ദന മോഷണക്കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടും മുങ്ങി നടന്നയാൾ വീണ്ടും ചന്ദനം മോഷ്ടിച്ച വനപാലകരുടെ പിടിയിലായി. തേക്കടി മന്നാക്കുടി സ്വദേശി തേവൻ മണിയാണ് കുമളി വനംവകുപ്പിന്റെ പിടിയിലായത്. വക്കീൽ ഫീസ് കൊടുക്കാനാണ് വീണ്ടും ചന്ദനം മോഷ്ടിച്ചതെന്നാണ് ഇയാൾ വനപാലകരോട് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഇയാൾ വീട്ടിലെത്തിയിട്ടുണ്ടെന്ന രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വനപാലകർ നടത്തിയ അന്വേഷണത്തിലാണ് തേവൻ മണി കുടുങ്ങിയത്. മലപ്പുറം വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രസവ ചികിത്സ പുനരാരംഭിച്ചു. 6 ശേഷമാണ് ഈ സേവനം ആശുപത്രിയിൽ പുനരാരംഭിക്കുന്നത്. 3 രൂപ മുടക്കി അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള ഓപ്പറേഷൻ തിയേറ്റർ അടക്കമുള്ള പ്രസവ വാർഡ് തയ്യാറാക്കിയിട്ടും ഇതൊന്നും പ്രയോജനപ്പെടുത്തി പ്രസവ ചികിത്സ ഇവിടെ നടന്നിരുന്നില്ല. അതുകൊണ്ടുതന്നെ അധികൃതർക്കെതിരെ പ്രതിഷേധം ശക്തമായിരുന്നു. മുൻപ് മാസം 100 പ്രസവങ്ങൾ നടന്നിരുന്ന ആശുപത്രിയിൽ ഡോക്ടർമാരുടെ അഭാവം കാരണം പ്രസവമെടുക്കുന്നത് തന്നെ നിർത്തി. ഇതേറെ വിവാദങ്ങൾക്കും കാരണമായിരുന്നു. ഇതിനിടയിലാണ് 1 കോവിഡ് തരംഗകാലത്ത് മഞ്ചേരി ജില്ലാ ആശുപത്രി കോവിഡ് സ്പെഷ്യൽ ആശുപത്രി ആകുന്നതോടെ പ്രസവം വണ്ടൂരിലേക്ക് മാറ്റണമെന്ന നിർദ്ദേശം വന്നത്. ഇതോടെ യുദ്ധകാലാടിസ്ഥാനത്തിൽ 3 രൂപ മുടക്കി ബ്ലോക്ക് പഞ്ചായത്ത് ആധുനിക രീതിയിൽ തന്നെ ആശുപത്രിയിൽ പ്രസവം നടത്താൻ വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കി. എന്നാൽ ഗൈനക്കോളജി വിഭാഗത്തിൽ വർക്കിംഗ് അറേഞ്ച്മെന്റ് വ്യവസ്ഥയിൽ 2 ഡോക്ടർമാർ കുറച്ച് ദിവസങ്ങൾ മാത്രമെത്തി, പിന്നീട് വരാതെയായി. ഇതോടെ ആധുനിക പ്രസവ വാർഡ് നോക്കുകുത്തിയായി. നിലവിലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC കുഞ്ഞുമോദിന്റെ നേതൃത്വത്തിലുള്ള UDF അംഗങ്ങൾ മലപ്പുറത്തെത്തി DMO അടക്കം ഉപരോധിച്ചിരുന്നു. തുടർന്ന് ബ്ലോക്ക് ഭരണസമിതിയുടെ നിരന്തര ശ്രമത്തെ തുടർന്നാണ് ഗൈനക്കോളജി ഡോക്ടർ A.രമാദേവി ആശുപത്രിയിൽ ദിവസങ്ങൾക്ക് മുൻപ് ചുമതലയേറ്റത്. അതോടെ പ്രസവ ചികിത്സകളും തുടങ്ങി. കഴിഞ്ഞ ദിവസം പുലർച്ചെ 4:15 വണ്ടൂർ സ്വദേശിനിയുടെ സുഖപ്രസവം ആശുപത്രിയിൽ നടന്നു. ഈ വർഷം January 1 ജോയിൻ ചെയ്തത്. അപ്പം തന്നെ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റും ആശുപത്രി ജീവനക്കാരും മെഡിക്കൽ ഓഫീസറും എല്ലാ ഭൗതിക സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കൊരു ശരിക്കും നമ്മളൊരു ഒരു ഗർഭിണിയെ കാത്തിരിക്കുകയായിരുന്നെന്ന് വേണമെങ്കിൽ പറയാം. നിലവിലെ ഭരണസമിതിക്കും താലൂക്ക് ആശുപത്രിയിലെ പ്രസവം ബാധ്യതയായി മാറിയിരുന്നു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധമടക്കം ആരംഭിച്ചിരുന്നു. എന്തായാലും പ്രസവ ചികിത്സ പുനരാരംഭിച്ചത് ആഘോഷമാക്കുകയാണ് ഭരണസമിതി. എല്ലാ സാമഗ്രികളും മറ്റ് മെഡിസിൻ അടക്കം ഒരുക്കിയിട്ട് പോലും അതിനു വേണ്ട ഡോക്ടർമാരെ നിയമിക്കേണ്ട കാലതാമസം കഴിഞ്ഞ 5 നമുക്കുണ്ടായി. പക്ഷേ ഈ വർഷവും ബ്ലോക്ക് പഞ്ചായത്ത് വളരെ ഒരുമിച്ച് നിന്നുകൊണ്ട് അതിനുള്ള ആത്മാർത്ഥമായിട്ടുള്ള ശ്രമവുമായി മുന്നോട്ട് പോവുകയും അത് പ്രാവർത്തികമാക്കുകയും. പ്രസവ ചികിത്സാ സേവനങ്ങൾ തുടരുമെന്നും നിരവധി പേർ ആശുപത്രിയിൽ എത്തുന്നുണ്ടെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. ന്യൂസ് 18, മലപ്പുറം. നാട്ടു വർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം. We'll be right back.